നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീട് വിറ്റ കാശ് നൽകാത്തതിനാൽ പ്രകോപിതനായി അമ്മയെ ഗ്യാസ് കുറ്റിക്കൊണ്ട് തലക്കടിച്ച് മകൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് തൃശൂർ കോടാലിയിലാണ് അമ്പത്തി അഞ്ചുകാരിയായ ശോഭനയെ ഇരുപത്തിയഞ്ചുകാരനായ മകൻ വിഷ്ണു കൊലപ്പെടുത്തിയത് അതേസമയം ഇയാൾ വിരലിൽ അമ്മ എന്ന് പച്ച കുത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു വിഷ്ണു ചെറുപ്പം മുതൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കുന്നയാളാണെന്നും നാഷണൽ പെർമിറ്റ് ലോറികളിൽ ഡ്രൈവർ ആയിരുന്ന ഇയാൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴാണ് ലഹരി വസ്തുക്കൾ സംഘടിപ്പിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു കൊലപാതകം നടന്ന വാടക വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടേ ലക്ഷം രൂപ കണ്ടെടുത്തു ഈ പണം ചോദിച്ചാണ് തർക്കം ഉണ്ടായതും കൊലപാതകത്തിൽ എത്തിയതെന്നും പോലീസ് പറഞ്ഞു താളൂപ്പാടത്തുണ്ടായിരുന്ന വീട് മരിച്ച ശോഭനയും കുടുംബവും എട്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റു നാല് ലക്ഷം രൂപ കൊണ്ട് കടം തീർത്തു ബാക്കി പണം വിഷ്ണുവിന്റെ പേരിൽ രണ്ട് ബാങ്കുകളിലായി നിക്ഷേപിച്ചു വിഷ്ണുവിന് തന്റെ അക്കൗണ്ടിലുള്ള പണം ആരോ താനറിയാതെ പിൻവലിക്കുന്നുണ്ടെന്നുള്ള സംശയം ഇതിനിടയിൽ ഉണ്ടായി മൊബൈൽ വഴി ശ്രമിച്ചു നോക്കിയിട്ടും പണം കിട്ടാതിരുന്നത് സംശയത്തിന് ആക്കം കൂട്ടി ഒടുവിൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് വീട്ടിൽ സൂക്ഷിക്കാൻ അമ്മയുടെ കൈവശം ഏൽപ്പിച്ചു അപ്പോഴും അമ്മയും മറ്റു പലരും ചേർന്ന് പണം താൻ അറിയാതെ മാറ്റുന്നുണ്ടെന്നുള്ള ചിന്ത വരാൻ തുടങ്ങി സംഭവം നടന്ന ദിവസം വീട്ടിൽ സൂക്ഷിച്ച പണം കാണിച്ചു കൊടുക്കാൻ വിഷ്ണു അമ്മയോട് ആവശ്യപ്പെട്ടു എന്നാൽ കണക്കില്ലാതെ ലോട്ടറി എടുത്തും ഓൺലൈൻ ഇടപാടുകൾ വഴിയും മകൻ പണം നഷ്ടപ്പെടുത്തുന്നതറിഞ്ഞ് ശോഭന ചോദ്യം ചെയ്തു അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന രണ്ടു ലക്ഷം രൂപ ശോഭനയുടെ നിർബന്ധത്തിന് വഴങ്ങി വിഷ്ണു അമ്മയും ഒത്ത് ബാങ്കിൽ പോയി പിൻവലിച്ചു ഈ പണം ശോഭനയാണ് കൈവശം വെച്ചിരുന്നത് ചിലവിന് പണം ആവശ്യപ്പെട്ട് വിഷ്ണു വീണ്ടും എത്തിയപ്പോൾ തർക്കമുണ്ടായി വൈകിട്ട് നാലു മണിയോടെയാണ് കൊലപാതകം നടന്നത് കൊടകര കിഴക്കേ കോടാല കൊള്ളിക്കുന്ന് വാടക വീട്ടിലായിരുന്നു ഭർത്താവ് ചാത്തൂട്ടിയും ശോഭനയും മകനും താമസിച്ചത് അച്ഛൻ ചാത്തൂട്ടി പണിക്ക് പോയ സമയത്തായിരുന്നു അമ്മയെ ശ്വാസം മുട്ടിച്ചത് ശേഷം ഗ്യാസ് സിലിണ്ടർ തലയ്ക്കടിച്ച് മരണം ഉറപ്പാക്കി ചാത്തൂട്ടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് വിഷ്ണു കൊലയ്ക്ക് ശേഷം പണം എടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് അമ്മയെ കൊലപ്പെടുത്തിയ വിവരം വിഷ്ണു പറയുന്നത് സംഭവം സത്യമാണോ എന്നറിയാൻ ഉദ്യോഗസ്ഥർ നേരിട്ട് കൊള്ളിക്കുന്നിലെ വാടക വീട്ടിലെത്തി അപ്പോൾ മാത്രമാണ് നാട്ടുകാരും അയൽക്കാരും കൊലപാതക വിവരം അറിയുന്നത് കൊടകര എസ് എച്ച്ഒ ജയേഷ് ബാലന്റെ നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി സയന്റിഫിക് അസിസ്റ്റന്റ് മഹേഷ് വിരലടയാള വിദഗ്ധൻ ബാലകൃഷ്ണൻ വെള്ളിക്കുളങ്ങര എസ് ഐ പി ആർ ഡേവിസ് എസ് ഐമാരായ അനിൽ മുരളി സി പി ഒമാരായ ഷാജു ബിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടി സ്വീകരിച്ചു ശോഭനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊരട്ടി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ സംസ്കരിച്ചു വിഷ്ണു റിമാൻഡിലാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത